ഇന്ന് നിങ്ങൾക്ക് പരിചയമുള്ള തൊഴിലുകൾ അപ്രസക്തമാകും. അതിനാൽ ഒരു യന്ത്രത്തിന് ചെയ്യാൻ സാധിക്കാത്ത മറ്റെന്തെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം. ദീക്ഷയ്ക്കതീതമായ മറ്റു ചിലതിനാൽ നിങ്ങൾ സജ്ജരായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിർമ്മിത ബുദ്ധി നിങ്ങളെ ശല്യപ്പെടുത്തില്ല. This technological world, we know that artificial intelligence and robotics are taking over. Those are the cutting edge technologies. So what is your take on the interaction of such technologies with the intersection of such technologies and ancient practices such as meditations and yoga? ഞാൻ യഥാർത്ഥമാണെന്നിൽ കുറപ്പാണ്. കാരണം കഴിഞ്ഞ ഒന്നര വർഷമായി ആളുകൾ എന്നെ ക്ഷണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ലോകത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺഫറൻസുകളിൽ സംസാരിക്കുവാനായി ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് എന്നെ ക്ഷണിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന്. കാരണം ഞാൻ അതിൽ വലിയ വിദഗ്ധനൊന്നുമല്ല. മാത്രമല്ല, ഞാനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റും അല്ല. അങ്ങനെ ഒരു കോൺഫറൻസിൽ ഞാൻ അവരോട് ചോദിച്ചു, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന, എന്തിനാണ് നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺഫറൻസിലെല്ലാം എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാനൊരു സ്വാഭാവിക ബുദ്ധിയാണ്, അല്ലാതെ നിർമ്മിത ബുദ്ധിയൊന്നുമല്ല. അവരപ്പോൾ പറഞ്ഞു, പ്രശ്നം എന്തെന്നാൽ ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ ആളുകളൊക്കെ വലിയ വലിയ പ്രൊഫസർമാരാണ്, MITയിലെയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെയും ഒക്കെ. അവരെന്നോട് ചോദിച്ചു, അടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം നമുക്കറിയാവുന്നതെല്ലാം, നമ്മൾ പവിത്രമായി കരുതിയിരുന്നതെല്ലാം പെട്ടെന്ന് ഒരു ചെറിയ ഉപകരണം നമുക്ക് നൽകാൻ പോകുന്നു. നിങ്ങളിത് മനസ്സിലാക്കണം. നിർമ്മിത ബുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിവരങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ വിശകലനവും പിന്നെ ഒരു നിശ്ചിത സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരികെ നൽകുന്നതുമെല്ലാം മനുഷ്യൻ്റെ കഴിവുകളിൽ ഇനി വിലപ്പെട്ട കാര്യമായി കണക്കാക്കപ്പെടുകയില്ല. കാരണം ചെറിയൊരു ഉപകരണം ഏതൊരു മനുഷ്യനേക്കാളും നന്നായി അത് ചെയ്യും. ഇപ്പം തന്നെ ആ ഗൂഗിൾ ലേഡി നിങ്ങളെക്കാളും മിടുക്കിയായി കാണപ്പെടുന്നുണ്ട്, ശരിയല്ലേ? അവൾ എന്നേക്കാൾ മിടുക്കിയായി കാണപ്പെടുന്നു. സാരമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല. പക്ഷേ നിങ്ങളുടെ കാര്യമോ? അവൾ നിങ്ങളെക്കാളും മിടുക്കിയായി തോന്നിപ്പിക്കുന്നുണ്ട്. എന്ത് ചോദിച്ചാലും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവൾ കാര്യങ്ങൾ പറയും. അതിനാൽ നിങ്ങൾ ദക്ഷിണ ഉപയോഗിച്ച് ചെയ്യുന്നതെല്ലാം അർത്ഥശൂന്യമോ മണ്ടത്തരമോ ആയി മാറുന്ന കാലത്തേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ അനുഭവം ഉണ്ടായത് 13 വയസ്സുള്ളപ്പോഴാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. 13 14 13 വയസ്സ്. ഞാൻ ആദ്യമായി ഒരു പരന്ന കാൽക്കുലേറ്റർ കണ്ടു. ഈ പാനസോണിക് കാൽക്കുലേറ്റർ നിങ്ങൾക്കറിയോ? ആ സമയത്ത് തന്നെ 100-110 രൂപയായിരുന്നു. വലിയ വിലയായിരുന്നു. നിങ്ങളിന്ന് അതിലും വലിയ വിലയ്ക്കാണ് കാപ്പി കുടിക്കുന്നത്. പക്ഷേ 110 രൂപ പാനാസോണിക്ക്. സോണിക് ആണെങ്കിൽ 125 രൂപയായിരുന്നു, അതുകൊണ്ട് കുറഞ്ഞത് വാങ്ങി. 110 രൂപയേ ഉള്ളൂ പാനാസോണിക്കിന്. അവരത് എന്നെ കാണിക്കുകയുണ്ടായി. ഞാനൊരിക്കലും അത് വാങ്ങിയിട്ടില്ല. ആരോ ഒരാളത് വാങ്ങി എന്നെ കാണിച്ചു തന്നു. ടുക് 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 ടുക്. ഉത്തരം വന്നു. ആ സമയത്ത് എനിക്ക് തോന്നിയത്, ഞാനെന്തിനാണ് എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ കണക്ക് ക്ലാസ്സിൽ പാഴാക്കി കളയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഓ, എനിക്കിത് മതി, ഞാനെന്തിനാണ് കണക്ക് ക്ലാസ്സിൽ പോകുന്നത്? എന്ത് തന്നെ ചോദിച്ചാലും ടുക് 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 ടുക്. ഈ 100 രൂപയുടെ ഉപകരണം പറയും, എന്തിനാണ് 10 വർഷത്തെ പീഡനം? വെറുതെ ഇങ്ങനെ ഈ ഗണിതശാസ്ത്രവും കണക്കും തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ചെയ്തു തരും. ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ അസംബന്ധങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വലിയ യന്ത്രം ഉണ്ടാക്കണം, പിന്നെ സ്കൂളിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അവസാനം ആ സ്വപ്നവും സാക്ഷാത്കരിച്ചു. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കറിയാവുന്ന വിദ്യാഭ്യാസവും തൊഴിലും നിങ്ങൾക്കറിയാവുന്നതൊക്കെ അപ്രസക്തമായി തീരും. കാരണം ഇപ്പോൾ അവർ അത്തരം യന്ത്രങ്ങൾ നിർമ്മിക്കുകയാണ്. അതിനാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ വർഷങ്ങൾ ചെലവഴിച്ച് പഠിക്കുന്നതെല്ലാം തന്നെ അപ്രസക്തമായി തീരും. അവർ മറ്റൊന്ന് ഡിസൈൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഉപഭോക്താവ് തനിക്ക് ഏതുതരം വീട് വേണമെന്ന് പറയുന്നു. അതെങ്ങനെ അലങ്കരിക്കണം,
എന്റെ സാംസ്കാരിക പാരമ്പര്യം എന്താണ്? ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നത്? എങ്ങനെയായിരിക്കണം? എന്താണ് എന്റെ ബജറ്റ്? ഇതെല്ലാം അനുസരിച്ച് ഒരു മിഷൻ ഒരു വീട് രൂപകൽപ്പന ചെയ്യുന്നു. 10 വ്യത്യസ്ത ബദലുകൾ പോലും നിർദ്ദേശിക്കും. എല്ലാം ഉൾപ്പെടും. പെയിന്റിംഗ്, ഭിത്തിയിൽ തൂക്കേണ്ട കാര്യങ്ങൾ, ഗ്രഹ ഉപകരണങ്ങൾ, എല്ലാം തന്നെ. ഇപ്പോൾ പറയുന്ന അടുത്ത 5-7 വർഷത്തിനുള്ളിൽ അവർ പറയുന്നു വീട് പ്രിന്റ് ചെയ്ത് നിർമ്മിക്കാമെന്ന്. അപ്പോൾ ഡിസൈനർമാരുടെ അവസ്ഥ സങ്കല്പിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം. ഒരു യന്ത്രത്തിന് ചെയ്യാൻ കഴിയുന്ന മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതിനായി നിങ്ങൾ ഇപ്പോൾ തന്നെ സജ്ജരാകണം. നിങ്ങളുടെ ദിക്ഷണയ്ക്ക് അതീതമായി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. മനുഷ്യന് ബുദ്ധിയുടെ പല തലങ്ങളുണ്ട്. ദിക്ഷണ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ബൗദ്ധിക വികാസത്തിനാണ്. അതാണ് ജീവിക്കാനുള്ള മഹത്തായ മാർഗമെന്ന് കരുതുന്നു. അല്ല, അതങ്ങനെയല്ല. നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്നാൽ യോഗ സംസ്കാരത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയെ 16 ഭാഗങ്ങളായാണ് കാണുന്നത്. ബുദ്ധിയുടെ മറ്റു മാനങ്ങൾ നിങ്ങൾ പരിവേഷണം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. കാരണം ദീക്ഷാപരമായ സർവ്വതും ദീക്ഷണ എന്നാൽ നിങ്ങളുടെ ദീക്ഷണ പ്രവർത്തിക്കണമെങ്കിൽ ശേഖരിക്കപ്പെട്ട വിവരങ്ങളില്ലാതെ സാധ്യമല്ല. ആണോ അല്ലയോ? ഹലോ, നിങ്ങളുടെ ദീക്ഷണ ശേഖരിക്കപ്പെട്ട ഡേറ്റ ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല, അങ്ങനെയല്ലേ? ഇപ്പോൾ എല്ലാ ഡേറ്റകളും സ്വാംശീകരിക്കണം, വിശകലനം ചെയ്യണം, പിന്നെ ആ വിശകലനത്തിൻ്റെ നിർവഹണം എന്നിവ ഒരു മെഷീൻ നിങ്ങളെക്കാൾ നന്നായി ചെയ്യും. ഒരു മനുഷ്യനെ എല്ലായ്പ്പോഴും തെറ്റുകൾ വരുത്തുവാൻ കഴിയും. എപ്പോഴും വിവരങ്ങൾ കെട്ടിച്ചമയ്ക്കാൻ കഴിയും. എന്നാലൊരു യന്ത്രം വ്യക്തമായി ചെയ്യും, കാര്യങ്ങൾ ലളിതമായി ചെയ്യുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ ദീക്ഷണ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപ്രസക്തമാകും അടുത്ത 10-15 വർഷത്തിനുള്ളിൽ. അതിനാൽ നിങ്ങളുടെ ദീക്ഷണയ്ക്ക് അതീതമായ മറ്റു ചിലതിനാൽ നിങ്ങൾ സജ്ജരായിരിക്കണം. നിങ്ങളുടെ ദീക്ഷണയ്ക്ക് അതീതമെന്ന് ഞാൻ പറയുമ്പോൾ അതിനെ നിരവധി മാർഗങ്ങളിൽ നോക്കിക്കാണാം. ഞാനൊരു ലളിതമായ ഉദാഹരണം നൽകാം. ലളിതമായ ഉദാഹരണം, കാരണം നമ്മൾ സങ്കീർണമായ ഉദാഹരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ധാരാളം പര്യവേഷണം നടത്തേണ്ടി വരും. ഇന്ന് അതിനുള്ള സമയം നമുക്കില്ല. ഉദാഹരണത്തിന്, നിങ്ങളെന്താ ഉച്ചഭക്ഷണത്തിന് കഴിച്ചത്? Can't you, somebody take care of his nourishment? He's a Maggie. Okay, നിങ്ങൾ നൂഡിൽസ് കഴിച്ചാലും ഒരു നൂഡിൽ ഇദ്ദേഹത്തെ പോലെ കാണപ്പെടുന്നില്ല, ഒരു സാദൃശ്യവുമില്ല, ഒന്നുമില്ല. എന്നാൽ ഇദ്ദേഹം കഴിക്കുന്ന നൂഡിൽസ് 3-4 മണിക്കൂറിനുള്ളിൽ ഈ മാഗി നൂഡിൽ ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. ശരിയല്ലേ? ശരീരത്തിൻ്റെ ഭാഗമായി മാറി. അതിനാൽ ഈ മാഗി നൂഡിൽസ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഇത്ര സങ്കീർണമായ ഒരു യന്ത്രം നിർമ്മിക്കുന്നത്. ഇതൊരു 3D പ്രിന്റർ പോലെയാണ്. നിങ്ങളതിൽ മാഗി നൂഡിൽസ് ഇട്ടു. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് മാഗി നൂഡിൽസ് കൊണ്ടല്ല, ഞാൻ അതിനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നു, അതൊരു മനുഷ്യ ശരീരമായി മാറുന്നു. ഈ ഗ്രഹത്തിലെ ഏറ്റവും സങ്കീർണമായ യന്ത്രമാണിത്. നിങ്ങൾ കഴിക്കുന്ന ഏത് ഭക്ഷണവും ഉപയോഗിച്ചും നിങ്ങളിത് നിർമ്മിക്കുകയാണ്. കൂടാതെ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ ചവിട്ടി നടക്കുന്ന മണ്ണ് മാത്രമാണ്. ശരിയല്ലേ? അതിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇതും ഒരു 3D പ്രിന്റർ അല്ലേ? ഹലോ, ആ ഒരു ബുദ്ധി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ തലച്ചോറ് പോലുമല്ല, നിങ്ങളുടെ ആമാശയത്തിൽ അവിടെയുണ്ട്. അതിനാൽ നിങ്ങൾ ബുദ്ധിയുടെ ഈ തലത്തെ ബോധപൂർവം പ്രാപ്യമാക്കുകയാണെങ്കിൽ നിങ്ങൾ മാസ്മരികമായി ജീവിക്കും. ശരിയല്ലേ? അപ്പോൾ നിർമ്മിത ബുദ്ധി നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. നിങ്ങൾ വളരെ സന്തുഷ്ടനായിരിക്കും. കാരണം എല്ലാ നിസ്സാര ജോലികളും യന്ത്രങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തൊരു അത്ഭുതകരമായ ലോകമായിരിക്കും അത്. ഞാൻ കാത്തിരിക്കുകയാണത്.